ബിസ്മി റഹിമാൻ റഹീം അള്ള് മുഹമ്മദ് വസ്മലിഅല സീദിന വാല ആലിഹി ഹക്ക കിഖി മുഖാർ അള്ളാഹന ഉത്തലാൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ റബി ലാവൂല് നമ്മളെ അരികിൽ എത്തിക്കഴിഞ്ഞു അല്ലേ അപ്പം ഇനി മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടും ഹബീബ ബാറസുൽ കരീം സുല അള്ളഹു അലഹി വസ്സലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ടും നമ്മൾ മൗലീത് ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും ഓക്കെ അപ്പം നമ്മൾ മൗലീത് ഓതുമ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ മൗലിദ് ചൊല്ലുന്നു മദ്രസകളിൽ ചൊല്ലുന്നു പള്ളികളിലും മറ്റെല്ലായിടത്തും നമ്മൾ മൗലിദ് ഓതുന്നു ആഘോഷിക്കുന്നു അങ്ങനെ നമ്മൾ മൗലിദ് ചൊല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ സുബ്ഹാനഹു ഫനുവലാൻ്റെ ആരിഫ്യങ്ങൾ മൗലിദ് ചൊല്ലുന്നതിൻ്റെ ഒരുപാട് ഫായിദകൾ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു നമ്മുടെ വീടുകളിൽ നമ്മൾ മൗലി ഓതുന്നു അല്ലെങ്കിൽ പള്ളികളിലും മദ്രസുകളിലൊക്കെ നമ്മൾ മൗലി ഓതുമ്പം അവിടെ ഹബീബ റസൂൽ കരീം ഓഫ് അലഹി വസ്സലമ തങ്ങൾ സന്നിഹിതരാകും എന്നുള്ളതാണ് മൗല്യത് ഓതുന്നതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹം ഓക്കെ അപ്പോൾ ഈ ഒരു സന്തോഷത്തിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഏതെങ്കിലും ഉണ്ടോ ഹബീബ റസൂൽ കരീം കരീംസുണ്ടല്ലോഫൈ അലഹി വസ്ലമ തങ്ങളുടെ സാന്നിധ്യം ഓക്കെ അപ്പോൾ ഈ ഒരു സാന്നിധ്യം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ള ഈ ഒരു സാന്നിധ്യം ഹബീബ് ഹബീബാർസുല്ലാസ്ലി സ്വലം തങ്ങളുടെ ഇത് നഷ്ടപ്പെടാൻ ഒരു കാര്യമുണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുസ് വഹനുത്താലാൻ്റെ ആരിഫ്യങ്ങളിൽ ഉന്നതരായ സെയ്ദി അൽ ഇമാം അൽ ഹബീബ് അഹമ്മദ് ബിൻ ഹസൻ അൽ ഹൈത്തോസ് എന്ന് പറഞ്ഞ എന്നുള്ള മഹാത്മാവ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഞാൻ ഒരിക്കലും ഹബീബ റസ്സുൽ കരീം സുല അലി സ്വലാം തങ്ങളെ കണ്ടു തങ്ങളൊരു വീടിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടാണ് കണ്ടത് യമനിലെ സി ഊൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദേശം അത് ഹലർമൗത്തിലെ പിന്നെ ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഹബീബ റസ്സുൽ കരീം സുല്ലാ അലിസ്ലം തങ്ങളെ ഇറങ്ങി വരുന്നതായിട്ട് സൈദി അൽ ഇമാം അൽ ഹബീബ് അഹമ്മദ് ബിൻ ഹസൻ അൽ അത്താസ് തങ്ങൾ കാണുകയുണ്ടായി അപ്പോൾ ഇതൊരു സ്വപ്നത്തിലാണോ അതല്ല ഉണർവിലാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഏതായാലും ഷേഖബറുകൾ ഹബി ബാറസുൽ കരീം സല അലി സ്വലം തങ്ങളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടു അപ്പോൾ ഷേഖബറുകൾ ഹബീബ ബാറുൽ കരീം സുല്ലാ അലലി സ്വലം തങ്ങളോട് ചോദിച്ചു തങ്ങളെ അങ്ങെന്താണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ ഹബീബ ഹബീബാറസ്സു അള്ളഹി സാഹി സ്വലം തങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഒരു മൗലിദിൻ്റെ സദസ്സ് നടക്കുന്നുണ്ട് ഈ വീട്ടിൽ വീട്ടുകാർ മൗല്യത് ഓതുന്നുണ്ട് അപ്പം അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതിൽ സന്നിഹിതനാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ ഇവിടെ എന്തു ചെയ്തു ഒരു കാര്യം കണ്ടു ഞാൻ പുകയില കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്യാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണെന്ന് ഹബീബ റസുൽ കരീം ഓഫ് അലഹി വസ്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ശേഖവറുകളോട് പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹബീബ റസുൽ കരീം ഓഫ് അലഹി വസ്ലം തങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ത് ഈ പുകയിലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സിഗരറ്റ് അതുപോലത്തെ എല്ലാ സാധനങ്ങളും അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സിഗരറ്റ് വലിക്കുന്നവർക്ക് പുക വലിക്കുന്നവർക്ക് ഹെബി ബാർസുല്ലാ സ്വലി സ്വലം തങ്ങൾ സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടൊരു സംഗതിയാണ് ഒരുപാട് ആരിഫിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പുകയിലയുമായി ബന്ധപ്പെട്ട സിഗരറ്റ് അതുപോലത്തെ സംഗതികൾ ഇത്തരം കാര്യങ്ങളോട് ഹാബി ബാർസുൽ കരീം സുലാലിസ്ലാം തങ്ങൾക്കുള്ള അനിഷ്ടം ഒരുപാട് ചരിത്രങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റും നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ കാര്യം ആലോചിക്കുക നമ്മുടെ വീടുകളിൽ നമ്മൾ മൗല്യത് ഓതുമ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക അത് വീട്ടിൽ നിന്ന് മാറ്റി വെക്കുക ഹബീബ റസൂൽ കരീം സലാ അലി സ്വലം തങ്ങൾ ആ വീട്ടിലേക്ക് വരൂല നമ്മൾ മൗല്യത് ആഘോഷിക്കുന്നതിൻ്റെ നമ്മൾ മൗല്യത് ചൊല്ലുന്നതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അത് നമുക്ക് നഷ്ടപ്പെടും ഹബീബ റസുൽ കരീം സുലു അലലി വസ്ലം തങ്ങളുടെ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ വീടുകളിൽ എന്തു ചെയ്യരുത് ഒരിക്കലും എന്ത് ചെയ്യരുത് ഈ പുകയില അതുപോലത്തെ ഒരു സാധനങ്ങളും പിന്നെ എന്തും അങ്ങനത്തെ ഒരു സംഗതി നമ്മളെ വീട്ടിലുണ്ടാവരുത് ഓക്കെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും ഇനി അറബു ലവൽ മാസത്തിൽ എല്ലാ വീടുകളിലും നമ്മൾ മൊലി തോന്നുന്നവരാണ് അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീടുകളിൽ നിന്ന് അതെടുത്ത് വലിച്ചെറിയാത്തത് ഓക്കെ ലൗസ് പയനോത്താൽ നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ പല ആളുകളും ഈ സിഗരറ്റ് പോലത്തെ സംഗതികളൊക്കെ ഒരുപാട് ആളുകൾ അതിന് ആയിട്ടുള്ള ആളുകളുണ്ടാവും ലൗസ് പാനോത്താൽ അവരൊക്കെ അതിൽ നിന്ന് രക്ഷിക്കട്ടെ ലൗസ് പാനത്താൽ അത്തരം കാര്യങ്ങളെന്നൊക്കെ നമ്മളെല്ലാവരും രക്ഷിക്കട്ടെ നമ്മളെല്ലാവരും പല എതിറ്റുകളും ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മളൊക്കെ അള്ളാഹു ഉസ്ബഹാന ഉത്തരം നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ അള്ളാഹ് ഉസ്ബാഹായനുത്തരം നന്നാക്കി തരട്ടെ ഹബീബ റസൂൽ കരീം സലാ അലൈഹി സ്വലം തങ്ങളെ ദർശനത്തെ അവിടുത്തെ സാന്നിധ്യത്തെ തടയുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു ഉസ്ബാഹനത്തല നമ്മളെല്ലാവരെയും ദൂരത്താക്കി കളയട്ടെ യാത്രയും എല്ലാ കാര്യങ്ങളിൽ കാര്യങ്ങളിലും അള്ളാഹാ ഉസ്ബനത്തല നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ ഹബീബ റസൂൽ കരീം സുലു അലൈഹി വസ്ലം തങ്ങളോടുള്ള അതിയായ പ്രണയം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലും അള്ളാഹ് ഉസ്ബാനത്തലി ഇട്ട് നൽകട്ടെ ആ ഒരു പ്രണയത്തെ അള്ളാഹു ഹസ്ബാനത്തിൽ ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും അള്ളാഹു ഉസ് എബനു താല വർദ്ധിപ്പിച്ച് നൽകട്ടെ ഹബീബ റസൂൽ കരീം സുല വൈ അലൈഹി വസ്ലം തങ്ങളെ ഓരോ നിമിഷത്തിലും ഉണർവിൽ തന്നെ കാണുന്ന അവസ്ഥകളിൽ അള്ളാഹ് ഉസ്ബാനു താല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ പിന്നെ ഈ ഒരു റബി ലാവൽ കഴിയുന്നതിൻ്റെ മുമ്പെങ്കിലും ഒരു തവണയെങ്കിലും ഹബീബ റസൂൽ അലൈ സഹലി വസ്ലം തങ്ങളെ കാണാനുള്ള തോഫീഖ് അള്ളാ ഉസ്ബന് ഉത്തല നമുക്കെല്ലാവർക്കും നൽകട്ടെ ആമീൻ ആമീൻ ബിജാഹി നബീല അമീൻ സുല ഉ വസ്ലം അസ്സലാ വാലൈക്കും വരഹമുലാഹി വരക്കാത്തൂ